നെല്ലിക്കുഴി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ സംരക്ഷണ ഭിത്തി സമീപത്തെ ബഡ് സ്കൂൾ കെട്ടിടത്തിനും സ്കൂൾ ബസിനും മുകളിലേക്ക് ഇടിഞ്ഞു വീണു. സ്കൂളിന്റെ പ്രവർത്തന സമയം അല്ലാത്തതിനാൽ ഒഴിവായത് വൻ ദുരന്തം. ബഡ് സ്കൂളിനോട് ചേർന്ന് വളരെ ഉയരത്തിൽ മതിയായ സംരക്ഷണമില്ലാതെയാണ് ഹൈസ്കൂളിന്റെ പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നതെന്നും പരാതി ഉയരുന്നു. നെല്ലിക്കുഴി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ സംരക്ഷണ ഭിത്തി നെല്ലിക്കുഴി പഞ്ചായത്ത് ദയാ ബഡ് സ്കൂൾ കെട്ടിടത്തിനും സ്കൂൾ ബസിനും മുകളിലേക്ക് ഇടിഞ്ഞു വീണു. രാത്രിയിലാണ് ഹൈസ്കൂളിന്റെ സംരക്ഷണ ഭിത്തി തൊട്ടുചേർന്ന് പ്രവർത്തിക്കുന്ന ദയാ ബഡ് സ്കൂളിലേക്ക് പതിച്ചത്. മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന സ്കൂൾ ബസിനും കെട്ടിടത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. സ്കൂളിന്റെ പ്രവർത്തന സമയമല്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. ബഡ് സ്കൂളിനോട് ചേർന്ന് വളരെ ഉയരത്തിലായി. വേണ്ടത്ര സംരക്ഷണമില്ലാതെയാണ് ഹൈസ്കൂളിന്റെ പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നതെന്നും പരാതി ഉയർന്നിട്ടുണ്ട്. നിർമ്മാണത്തിന്റെ അപാകതയാണ് സംരക്ഷണ ഭിത്തിയുടെ തകർച്ചയ്ക്ക് കാരണമെന്നും ഇതിന് കാരണക്കാരായവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും പൊതുപ്രവർത്തകനും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ അലി പടിഞ്ഞാറച്ചാലിൽ പറഞ്ഞു. മതിലും അതുപോലെ തന്നെ കരിങ്കല്ലും മണ്ണും എല്ലാം ഒലിച്ച് ഇവിടെ ഈ കെട്ടിടത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ആ കെട്ടിടത്തിന്റെ ബസിന്റെ മുകളിലേക്ക് വീണിരിക്കുകയാണ്. ഇത് ഇന്നലെ രാത്രിയാണ് സംഭവിച്ചത്. ഇന്ന് ഈ സ്കൂളിന് അവധി കൊടുത്തിരിക്കുകയാണ്. ഇവിടെ പകലായിരുന്നു ഇത് സംഭവിച്ചിരുന്നെങ്കിൽ വളരെ അപകടമുണ്ടായേനെ. കാരണം ഇവിടെ ഈ പണിതിരിക്കുന്ന ഹൈസ്കൂള് കോടിക്കണക്കിന് രൂപ മുടക്കി പണിതിരിക്കുന്ന ഹൈസ്കൂളിൻ്റെ കെട്ടിടമാണ് നമുക്ക് തൊട്ടുപുറയിൽ കാണുന്നത്. ആ സ്കൂളിൻ്റെ സംരക്ഷണ ഭിത്തി കെട്ടിയിരിക്കുന്നതാണ് കഴിഞ്ഞ 3 വർഷക്കാലം മുമ്പ്. യാതൊരു സംരക്ഷണവുമില്ലാതെ, സംരക്ഷണ ഭിത്തി എന്ന് ഇതിന് പറയാൻ കഴിയില്ല, ആ രീതിയിൽ പണിതിരിക്കുന്ന ഒരു മതിലാണ്. ആ മതിലിൻ്റെ DR കരിങ്കല്ല് കെട്ടിൻ്റെ മുകളിൽ സോൾഡ് വെച്ച് കെട്ടിയിട്ട് വീണ്ടും 4 അടി 5 അടി പൊക്കത്തിന് മണ്ണിട്ടിരിക്കുന്നതാണ്. ആ ഒരു അപകടാവസ്ഥയിൽ ഇത് വരുത്തിയിരിക്കുന്ന ഇതിൻ്റെ നിർവഹണ ഉദ്യോഗസ്ഥർക്കെതിരെയും ഇതിന്റെ കോൺട്രാക്ടർക്കെതിരെയും ഇവിടുത്തെ അധികാരികൾക്കെതിരെയും നടപടിയുണ്ട്. സ്കൂൾ ബസിന്റെയും കെട്ടിടത്തിന്റെയും തകരാറുകൾ ഉടൻ പരിഹരിക്കാൻ നടപടിയെടുത്തിട്ടുണ്ടെന്നും ക്ലാസുകൾ മുടങ്ങില്ലെന്നും നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM മജീദ് അറിയിച്ചു. സ്കൂളിന്റെ പ്രവർത്തനം നിൽക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അടിയന്തരമായി ആരംഭിക്കാനായിട്ട് സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ട്. ആ വണ്ടി ഡാമേജ് വന്ന ഭാഗങ്ങൾ വണ്ടി പണിയാണ്, അതുപോലെ മണ്ണ് നീക്കം ചെയ്യാനായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇന്നും സ്കൂൾ നാളെ മുതൽ സ്കൂളിന്റെ പ്രവർത്തനം മുടങ്ങാത്ത രീതിയിൽ തന്നെ നടക്കും. അക്കാര്യത്തിൽ യാതൊരു തർക്കവും. മെട്രോ 7 ന്യൂസ് കോതമംഗലം. BA English Language and Literature, Administrative Assistant BBA, PCA, BCom Travel and Tourism എന്നീ ഡിഗ്രി പ്രോഗ്രാമുകളിലേക്കും MCom Finance and Taxation, MSW, MTTM എന്നീ PG പ്രോഗ്രാമുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഉയർന്ന വിജയ ശതമാനത്തോടെ UG and PG പൂർത്തീകരിക്കാൻ മാർ ഏലിയാസ് കോളേജ് കോട്ടപ്പടി.